എന്താണ് പ്രശ്നം? സോ ഇന്ന് നമ്മൾ അത് ചെയ്യാൻ പോകുന്നത് ഇതുവരെ ആരും കാണാത്ത ടൈപ്പ് തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എനിക്ക് ഇഷ്ടപ്പെടും, ഡോറിക്ക് ഇഷ്ടപ്പെടും, ഇമ്മക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കാം നമ്മളെ ഓറ കുട്ടിക്ക് വേണ്ടി. സോ നമുക്ക് കസ്റ്റമൈസ് തുടങ്ങാം. അതിന് മുമ്പ് താക്ക് നമ്മൾ ഡ്യൂഡിക്ക് ഒരു സ്നിക്കേഴ്സ് വാങ്ങിച്ചിട്ട് കാണിച്ചെടുക്കട്ടെ. അപ്പൊ ഹാരിക്കുള്ളതാ നമ്മുടെ ഡ്യൂഡിന്റെ സ്നിക്കേഴ്സ്. 10 രൂപ ഞാൻ ലാഭിച്ചു കുഞ്ഞുമോളെ. യെസ്, 10 രൂപ ഗൈസ്, ഇതിൽ 10 രൂപ. പിന്നാണ് ഞാൻ സ്നിക്കേഴ്സിന് തടി കുറവുണ്ട് കുഞ്ഞോളെ, ചെറുതാണോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് അവൾ 10 രൂപ കുറച്ചത്. അതാണ് എന്തോ കള്ള പരിപാടി ഉണ്ട്. എങ്ങനെയുണ്ട് കുഞ്ഞോളെ, ഏഹ്, 10 രൂപന്റെ ആ ഒരു ക്വാളിറ്റി ഡിഫറൻസ് താങ്കൾ കാണുന്നുണ്ടോ? അതാണ് 10 രൂപക്കുള്ള എന്തോ കുറച്ചുണ്ട്. ഡ്യൂട്ടി നക്കണ കാറിന്റെ കവറൊക്കെ ഊരിയുണ്ട്. ബ്ലൂ ഓറ കുട്ടി ഈസ് റെഡി ഫോർ കസ്റ്റമൈസേഷൻ വിത്ത് ഡ്യൂഡി. ഓക്കെ കുഞ്ഞടാ, സ്റ്റാർട്ട് ചെയ്യ്. പൊരിഞ്ഞ വെയിലാണ്. ഇങ്ങനത്തെ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. സോ ഈ ഒരു കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ ഞാനും ഡ്യൂഡി ഇമ്മ ഞങ്ങൾ മൂന്നാളും കൂടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, അത് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസ്. കുഞ്ഞാ സാധനങ്ങൾ എടുക്കുക, എക്യുപ്മെന്റ്സ് വരട്ടെ. ഇതൊരു സ്റ്റിക്കി നോട്ട്സ് ആണ്. സോ ഈ ഒരു സാധനം നമ്മള് കാറ് മൊത്തത്തിലാണ് ഒട്ടി കളർഫുൾ തിളങ്ങുന്ന കാറാണ്, തിളങ്ങുന്ന കാറായിരുന്നു. പച്ച, മഞ്ഞ, ചോക്ക്, വയലറ്റ് എല്ലാ കളറുകളും ഉണ്ട് കുഞ്ഞാളെ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സംഭവമാണ്. സോ മസ്റ്റ് കഷ്ടപ്പാടൊന്നും നമുക്ക് ഒരു വിഷയമല്ല, നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. ഇതേപോലെ ഡ്യൂഡിയാണ് ഈ ഒരു സംഭവം ചെയ്യാൻ പോകുന്നത്. ഫേസ് കാണില്ല, മൊത്തം നേലായി നേലായി കാണണം. ഓക്കെ, ഇതാക്കണം. ഇത് ഭയങ്കര വെയിലായോണ്ടാണ് ഗൈസ്, നട്ടുച്ച കാണിച്ചു കൂടെ. സോ ഫസ്റ്റ് ഉദ്ഘാടനം ഡ്യൂഡി കഴിക്കൂ. ഓക്കെ, മഞ്ഞ മഞ്ഞാണ് ഒട്ടിക്കുന്നത്. ഞാൻ കറക്റ്റ് ഒട്ടിക്കും കേട്ടോ, കറക്റ്റ് ഒട്ടിക്ക്. ഓക്കെ, ഇതാണ് ഡ്യൂഡി ചെയ്യുന്നുണ്ട്. എന്ത് വൃത്തി, ഇത്ര ടൈം നിൽക്കുന്നില്ലല്ലോ. എന്തോ ഭാഗം മാറിപ്പോയാലേ. ഓക്കെ, സെറ്റ് ഒന്നടുത്ത്. ഇനി ഇത് ഇങ്ങനത്തെ മൊത്തം ആക്കല്ലോ കുഞ്ഞാളെ, കാറ് മൊത്തം ഇങ്ങനത്തെ സംഭവിക്കാൻ പോവാണ്. സെറ്റാക്കും ഡ്യൂഡിയുടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഉള്ളോട്ട് കയറിയാണ്, വേറെ ഒന്നല്ല. മുടിഞ്ഞ വെയില് ഗൈസ്, മുടിഞ്ഞ വെയിൽ, ഒന്നും കാണുന്നില്ല, ക്യാമറയും കാണില്ല. ഇപ്പൊ ഇത് വെച്ചപ്പോ മൊത്തം ചുവപ്പായി, ചുവപ്പ് വെച്ചാൽ മൊത്തം ചുവപ്പ്, പച്ച വെച്ചാൽ മൊത്തം പച്ച. അങ്ങനെ തന്നെ ആളല്ലേ. എനിവേ, നമുക്ക് പോയി, ഞാനും കൂടെ ഒന്ന് സഹായിക്കണേ ഗൈസ്, അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. ഓക്കെ, മൊത്തം കാറാക്കണേ, കുറച്ച് ടൈം എടുക്കും. ഈ ഒരു എഫേർട്ട് നിങ്ങൾ എന്താ ലൈക്ക് തരും. ഓക്കെ, കുഞ്ഞാളെ മല്ല മല്ല ഡിസൈൻ ആക്കി വെക്കല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് ആക്കുക. എന്നാൽ എന്ന് കഴിയുള്ളൂ, അത്രക്കും തോന്നെ സെറ്റ് ചെയ്യണത്. ഇവളിപ്പോ ഇത്രയും ടൈം എടുത്ത് ഇത്ര ആയിട്ടുള്ള കേസ്. സോ ഫാർ സോ ഗുഡ് ആണ്, അടിപൊളിയാണ്. ഞാൻ പറയാം, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കാർ ഉള്ളോട്ട് കൊണ്ടുവരാം, ബാക്കിയൊക്കെ ഇവിടെ നിന്ന് ചെയ്യാം. കുറേ ചെയ്യാം. ഞങ്ങൾ ഫ്രണ്ടിലത്തെ ബമ്പർ ഇല്ലേ, ഫ്രണ്ടിലത്തെ ബമ്പർ അതുപോലത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് എനിക്ക് കാർ മൊത്തം ഇതാക്കണം. അപ്പം അത്രയും ടൈം പുറത്തുനിന്ന് ചെയ്യാൻ കഴിയില്ല. നമ്മൾ കാർ ഉള്ളോട്ട് കൊണ്ടുവരാം, ഇവിടെ നിന്ന് ചെയ്താൽ മതി ബാക്കി. കുഞ്ഞോ, ഇതുപോലെ ഡ്യൂട്ടി പറഞ്ഞത് നമ്മൾ പുറത്ത് നിന്ന് ചെയ്യാനാണ്. ഉള്ളിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഡ്യൂട്ടി ഇപ്പം ഓൾമോസ്റ്റ് മൊത്തം കവർ ചെയ്ത് നമ്മളെ സാധനം ഇനി തീരാൻ കഴിഞ്ഞോളെ. സ്റ്റോക്ക് കുറവാണ്, ആ സൂപ്പർ മാർക്കറ്റ് മൊത്തം വാങ്ങി, എന്നിട്ടും തീരെ അതെ എത്തുന്നില്ല ഗൈസ്. എന്താ ചെയ്യാ, ഇതുപോലെ വിചാരിച്ച മാതിരിയല്ല, കുറച്ച് പണിയുള്ള ഒരു പണിയാണിത്. ഓക്കെ, ഓരോന്നും പറിച്ച് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞാൽ അത് കുറച്ച് പണിയുള്ള ഒരു പണിയാണ് ഗൈസ്. അത് മാത്രമല്ല, കാറ്റ് വരുന്നു കുഞ്ഞു, കാറ്റ് വരുന്നോണ്ട് ഒക്കെ പറഞ്ഞോണ്ട് ഇത് പാരിപ്പോണ പിടിച്ചു വെക്കാൻ ടൈം. ഞാൻ എന്നിട്ട് തല കുത്തനെ ഒട്ടിക്കുകയാണ്. ഓക്കെ, നല്ല കാറ്റ്. അത് മാത്രമല്ല, വേറൊരു പ്രശ്നം പറഞ്ഞാൽ ഈ കാറിന് മുകളിൽ പൊടി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ ഒട്ടിക്കുമ്പോൾ ആ പൊടി പശന്റെ മുകളിലായതിനു ശേഷം അത് പാരിപ്പോ ഗൈസ്. മൊത്തത്തിൽ തരം കാറ്റ്, ഒരില പോലും ഇണങ്ങാത്ത സ്ഥലമാണ് ഈ ഒരു വില്ലേജ്. ഇവിടെ പ്രത്യേക തരം കാറ്റ്, എന്തായാലും ചെയ്യാം. ഏതപ്പോ നമ്മൾ ഇതാക്കണ ഓരോന്ന് ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് ഏകദേശം കാറിന്റെ ഫ്രണ്ട് കാണിക്കാനായിട്ടൊന്നും ചെയ്യാറില്ല ഞാൻ. എന്നാ സ്വന്തമായിട്ട് എന്റെ കാർ കസ്റ്റമൈസ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എന്ത് കാര്യം, ഇത് ഒരു ബുക്കിന് 70 രൂപ ഗൈസ്. സാധാരണ നോട്ട്ബുക്കിന് പോലെ ഇത്ര പൈസ ഇല്ല. ഇത് ഒരു ബുക്കിന്, ഇത് പശല്ലേ, ഇത് പറ്റിക്കല ഗൈസ്, സിനിമ പശ കുറവാണ്. നമ്മളുടെ കാറിന്റെ മോഡിഫിക്കേഷൻ എങ്ങനെയുണ്ട്? എനിക്കൊന്ന് ഇങ്ങനത്തെ കുറച്ചുകൂടി ഒരുപാട് മേടിക്കണമായിരുന്നു. കുറച്ചും കൂടി ഒരുപാട്, എന്താ ഐ മീൻ ഒരുപാട് മേടിക്കണം. ഇതല്ല, ഇതിപ്പോ ഏകദേശം ഫുള്ള്. നമ്മൾ ഇതിന്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കാണിച്ചു, എന്നിട്ട് ഒരു റൈഡ് പോകണല്ലേ. ഓ, ഇതിലൊരു പുറത്തൊക്കെ പോകണ്ടേ, അപ്പൊ ആൾക്കാരുടെ എക്സ്പ്രഷൻ. ഡ്യൂഡി എല്ലാം പണിയെടുക്കുന്നുണ്ട് കേട്ടോ, നോക്കിയാ
മൊത്തം ഡ്യൂഡിയാണ് മാസ് എല്ലാം ശരിയാക്കി വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പണി എടുക്കുന്നു, ഞാനിപ്പൊ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം മാത്രമാണ് വെറുതെ നിൽക്കുന്നത്. ഇത് മൊത്തം ഞാനാണ് ആക്കണേ, ഭയങ്കര എഫേർട്ടാണ് ഞാൻ ഇതിന് പിന്നിൽ എടുക്കുന്നത്. നമ്മളെ കാർ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കണം. ഏകദേശം 98% നമ്മൾ റെഡി ആക്കില്ല. ഞങ്ങള് ഓക്കെ ഡ്യൂഡിയും ഞാൻ ഇമ്മി ഇവര് രണ്ടാളാട്ടോ മെയിൻ ആയിട്ട്. ഞാൻ പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട, അല്ലെ ഗൈസ്, നമുക്ക് വീഡിയോ എടുക്കുമ്പോ നമ്മൾ അതിന്റെ ഇതില്ല. പിന്നെ ഇടക്കിടക്ക് ഫുഡ് കഴിക്കണം, അപ്പൊ കുറെ തിരക്കുണ്ട്. ഡ്യൂഡി മൊത്തം സെറ്റ് ആക്കുന്നുണ്ട്. നമ്മൾ ഇതിന്റെ മുകളിലാക്കുന്നുണ്ട്, വേറൊന്നല്ല. ഇതിന്റെ മുകളിലേക്കുള്ള സാധനം ഇല്ല ഗൈസ്. ആ ഷോപ്പിൽ സൂപ്പർ മാർക്കറ്റ് മൊത്തം എടുത്തിന്, എന്നിട്ടും ഇവിടെ തികയുന്നില്ല. അവിടെ ആകെ 4-5 പാക്ക് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കും മേ ബി. സോ എനിവേ നോക്ക ഗൈസ്, ഇതിപ്പം ജസ്റ്റ് കാറൊന്ന് മുമ്പോട്ട് ആക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് ഇതിന്റെ ഓവർ വ്യൂ കാണിച്ചു തരാം. മൊത്തത്തിലുള്ള ഒരു വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിന് മനസ്സിലുള്ള എത്രമാത്രം രസമാണ് ഇത് കാണാൻ. സംഭവം പല പല കളറാകുമ്പോൾ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഫൈനൽ ലുക്ക് റിവീൽ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വിചാരിച്ച കാട്ടിൽ അടിപൊളിയായിട്ടാണ് വന്നത്. നല്ല രസമുണ്ട് കാണാൻ, ഇത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഇതൊരു രസം കാണുന്നത്. നമ്മളെന്തായാലും വേറെ ഏതൊരു കാറിന് വരെയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം, അടിപൊളി കാണാൻ ലുക്കാണ്. പക്ഷേ നമ്മളെ ക്യാമറയ്ക്ക് ND ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. അതൊക്കെ പൊരിഞ്ഞ വെയിലത്തുന്നതുകൊണ്ട് ND ഫിൽറ്റർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാമറയിൽ ഇതിൻ്റെ കളറിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്നാലും ക്ഷമിക്കുക, ഞാൻ വേറൊരു സംഭവം സെറ്റ് ചെയ്തിട്ട് കാണിച്ചിരുന്നു. ഓക്കെ, ഇത് കുറേ വാങ്ങണമെന്ന്, പക്ഷേ സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് കുറച്ച് വാങ്ങാൻ കഴിഞ്ഞുള്ളൂ. എനിവേ വലിയ വില ഒന്നുമില്ല, ഒരു പാക്കറ്റ് 70 രൂപ ഉള്ളൂ. മൊത്തം സെറ്റാക്കിയ പറ ലെവലാകും കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. റെഡി, 1, 2, 3. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കാറിന്റെ അവസ്ഥ. കൊറേ പോയി പോയി, പക്ഷെ മൊത്തം സോഫ സോ ഗുഡ് ഗൈസ്, അടിപൊളിയായിരുന്നു. ഓക്കെ, ഇനി ഇതൊന്ന് ഡ്രൈവ് ചെയ്യണം മൊത്തം ഫുള്ളാക്കി. ഞങ്ങൾക്ക് ഇവിടേക്ക് ഒന്നും സാധനം കിട്ടില്ലല്ലോ, ഞങ്ങളെ ആക്കാൻ സാധനം കിട്ടില്ല. പക്ഷെ ഉള്ളത് വെച്ച്, ഉള്ളതുകൊണ്ട് ഓണം എന്ന് പറഞ്ഞ മാതിരി, ഉള്ളത് വെച്ച് മൊത്തം ചുറ്റും നമ്മുടെ അടിപൊളി. ഇവിടെ ഉമ്മന്റെ ക്രിയേഷൻ ആയിരുന്നു, ഉമ്മ ഇവിടെ കറക്റ്റ് ആക്കി ഗൈസ്. നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. എന്താ അവിടുത്തെ ആയിക്കോട്ടെ, പേടിക്കണ്ട ഞാൻ. അടിപൊളി, നമ്മള് കുറച്ച് ഫോട്ടോ എടുക്കണേ ഞങ്ങളെ. നൈസ് ഗൈസ്, വേറെ ലെവൽ. ഇനി ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. അല്ല, ആദ്യം ഫോട്ടോ എടുത്ത് ഡ്രൈവ് ചെയ്യട്ടോ, ആദ്യം ഫോട്ടോ എടുത്തു. വെയിലിട്ട് ഒരു രക്ഷം, ഒരു ഫോട്ടോ പോലും നല്ലോണം എടുക്കാൻ പറ്റുന്നില്ല. ഇത്രക്കും ദിവസം മഴ ഒക്കെ ഇന്ന് മാത്രം ഇത്രക്കും വണ്ടി കൂടെ വണ്ടിയായിട്ട് വരുന്നുണ്ട്. നമ്മളെ പുതിയ കാർ. ഇന്ന് പൊരിഞ്ഞ വെയിൽ, അതുപോലെ തന്നെ അടിപൊളി കാറ്റുമാണ്. ഇന്നലെ നല്ല മഴക്കാരനെ, ഇന്നലെ ഞാൻ വിചാരിച്ചത് ചെയ്യാന്ന്, പക്ഷെ ഇന്നലെ കഴിഞ്ഞു. പക്ഷെ ഇന്ന് ചെയ്ത് പെരും വെയിൽ കഴിച്ചു, ഒരു രക്ഷില്ലാത്ത വെയിലാണ്. ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ഡ്യൂഡി ഇത് പറന്നു പോയതൊക്കെ എടുക്കാൻ പോയിരുന്നു, പക്ഷെ ഇതുവരെ ആയിട്ട് ഇവിടെ എത്തിയിട്ടില്ല കഴിച്ചു. ആകെപ്പെട്ടത് 1 കിലോമീറ്റർ ഇല്ല കഴിച്ചു, 30 മീറ്റർ ഉണ്ട്. പക്ഷെ ഇവിടെ കാണില്ല, ഓൾ പെറുക്കി 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 എങ്ങോട്ടോ പോയെന്നാ തോന്നുന്നു. അങ്ങ് വിദൂരതയിൽ കാണുന്നതാണ് ഗൈസ് നമ്മളെ കുഞ്ഞുമോള്. കുഞ്ഞുമോളെ ഗൈസ് നയിപ്പോ ഗൈസ് നമ്മളെ കുഞ്ഞുമോള്. പാവം, പെറുക്കി പെറുക്കി ആവുന്നില്ല. അല്ല, ഇവിടെ തുടങ്ങിയില്ലേ, മൊത്തം പോയില്ലേ ഞങ്ങളെ. അതെ, മൊത്തം പോയി പോയി. എന്ത് കാറ്റാണ് ഇഷ്ട, അതിമിൽ പശ ഇല്ല, അതാണ് പ്രശ്നം. അതല്ല, അതിൽ പശ ഇല്ലടി, മനസ്സിലായില്ലേ, ഒരിത്തിരി പശാണ്. അത് ഒന്നുകൊണ്ട് ഗൈസ്, ഇതിന്റെ മുകളിൽ ഒരു തുള്ളി പശാണ്. അതായത് ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള സൈസാണ്, അതുകൊണ്ടാണ് അത് നിക്കാത്തത്, അല്ലെങ്കിൽ സെറ്റ് ആവുന്നത്.